നാട്ടിലുള്ള പ്രധാനമന്ത്രി ലോകാരാധ്യനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. കൃഷ്ണമോഹൻ ചേരുന്നുണ്ട്, വീണ്ടും കൃഷ്ണമോഹൻ തുടരാം. എന്തൊക്കെയാണ് കേരളത്തിനായി മോദി നൽകാൻ പോകുന്ന ഉറപ്പ് വാഗ്ദാനങ്ങൾ, ഗ്യാരണ്ടികൾ എന്നുള്ളതാണ് ഇനി കേരളം കാതോർക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള കേരളത്തിലെ ആദ്യ രാഷ്ട്രീയ പൊതുയോഗത്തിലാണ് നരേന്ദ്രമോദി പ്രസംഗിക്കാൻ പോകുന്നത്. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുണ്ട്, ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനുണ്ട്, മാവേലിയിലെ സ്ഥാനാർത്ഥി ബൈജു കലാശാലയുണ്ട്, NDA നേതാക്കന്മാരുണ്ട്. ഇവരെ സാക്ഷിയാക്കി BJP പാളയത്തിലേക്ക് എത്തിയ പത്മജ വേണുഗോപാൽ ഉണ്ട് മുൻനിരയിൽ തന്നെ. ഇവരെ എല്ലാം നിർത്തിക്കൊണ്ട് മോദിയുടെ ആദ്യ പെരേഡ് പൊതുയോഗത്തിൽ എന്താകും അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് വോട്ട് തേടാനായി ആവശ്യപ്പെടുന്നതെന്ന് പറയുന്നു. ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നരേന്ദ്രമോദിയെ സ്വീകരിക്കുകയാണ്. നിരവധി പ്രവർത്തകർ രാവിലെ മുതൽ മോദിയെ സ്വീകരിക്കാനായി പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിലെത്തിയിരുന്നു. ഇപ്പോൾ മോദിയെ അദ്ദേഹം ഊഷ്മളമായി വരവേൽക്കുകയാണ്. മോദിക്ക് സമ്മാനമായി ആറുമുള കണ്ണാടിയാണ് നൽകിയിട്ടിരുന്നത്. കല്ലിൽ കൊത്തിയിട്ടുള്ള ആറുമുള കണ്ണാടി ശ്രീ വിഷ്ണു മുരുകൻ എന്ന ആറുമുളയിലെ പ്രവർത്തകൻ നൽകിയ ആറുമുള കണ്ണാടിയാണ്. ആലപ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. അടുത്തായിട്ട് കോട്ടയത്ത് നിന്നുള്ള NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ ബൈജു കലാശാല. അതേപോലെ ഇവിടെ സന്നിധരായിട്ടുള്ള വനിതാ ഭാരവാഹികൾ, സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള ശ്രീ അക്കാമ ചിത്രം ബഹുമാനപ്പെട്ട മോദിജിക്ക് സമ്മാനമായി നൽകും. അക്കാമ ജാൻസി റാണി ഓഫ് ട്രാവൻകൂർ, ഈ ഫ്രീഡം റൈറ്റ് ഓഫ് കേരള, ഈ വെസ്റ്റ് നോൺ വന്ത വാലുകൾ, ഈ ഡിസ്ട്രോയ്ഡ് ഡ്യൂറിംഗ് എ മാസ് പ്രൊട്ടസ്റ്റ് റാലി ജൂൺ 1938, ഈ സമം മെനി അൺസങ് ഹീറോസ് ഓഫ് ഇന്ത്യ ഫ്രീഡം സ്ട്രഗിൾ. പരിപാടിയിൽ സംസാരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻജി. ഭാരത് മാതാക്ക് PM നരേന്ദ്ര മോദിജിക്ക്, ഭാരത് മാതാക്ക്.